ഹിന്ദു ധർമ്മത്തിലെ സനാതന മൂല്യത്തിലെ സനാതന ജീവിത ശൈലിയിലെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളെ നിർബന്ധമായിട്ട് പഠിക്കണമെന്നോ ആചാരങ്ങൾ അനുഷ്ഠിക്കണമെന്നോ വിശ്വാസങ്ങൾ നിലനിർത്തണമെന്നോ ഇതുമാതിരിയുള്ള വിചാരങ്ങൾ കൂടിയേ തീരൂ എന്നോ ഒരു നിർബന്ധവുമില്ല। നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പലത്തിൽ പോകാം, വേണമെങ്കിൽ വ്രതം അനുഷ്ഠിക്കാം, വേണമെങ്കിൽ പിതൃകർമ്മം നടത്താം, വേണമെങ്കിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കാം, വേണമെങ്കിൽ വിശ്വാസങ്ങൾ നിലനിർത്താം। ഇതൊന്നും നിലനിർത്തിയില്ലെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലും ഹിന്ദുവിനെ ഹിന്ദുവായി തന്നെ ജീവിക്കാൻ സാധിക്കും। പണ്ട് ക്രിസ്ത്യാനികൾക്ക് എല്ലാ കാര്യത്തിലും നിർബന്ധം ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ നിർബന്ധമൊക്കെ കാര്യമായിട്ട് പോയി। ക്രിസ്തുമതം ഭാരതത്തിൽ വളരെ കാര്യമായിട്ട് ഡൈല്യൂട്ടഡായി, ഒരു നിർബന്ധവുമില്ല। പ്രത്യേകിച്ച് പള്ളിയിലെ അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും ബിഷപ്പുമാരുടെയും മെത്രാന്മാരുടെയും അതുപോലെ തന്നെ കർദിനാൽമാരുടെയൊക്കെ പെരുമാറ്റങ്ങളും അവരുടെ ജീവിത ശൈലിയും അവർ ചെയ്യുന്ന തിന്മകളും ഇതെല്ലാം സമൂഹം കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ അവരോടുള്ള ബഹുമാനവും മതത്തോടുള്ള ബഹുമാനവും ആ അതിര് കടന്ന മതാന്ധതയും എല്ലാം ക്രിസ്ത്യാനികൾക്ക് പോയി। വികസിത രാഷ്ട്രങ്ങൾ ക്രിസ്തുമതത്തിൻ്റെയും പള്ളികളുടെയും അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം। ഹിന്ദുക്കളുടെ അവസ്ഥ എങ്ങനെയാണ്, ക്രിസ്ത്യാനികളുടെ അവസ്ഥ എങ്ങനെയാണ്? പണ്ട് മുതൽക്ക് തന്നെ ഹിന്ദു ധർമ്മത്തിൽ ഈ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ദൈവഭയം എന്നുള്ളത് ഉണ്ടായിരുന്നില്ല। അതുകൊണ്ട് ഹിന്ദുക്കൾ അങ്ങനെ പോകുന്നു, ക്രിസ്ത്യാനികൾ അങ്ങനെ പോകുന്നു, മുസ്ലിങ്ങൾ അങ്ങനെയല്ല। ലോകത്തിലെ ഏത് രാജ്യത്തിലെടുത്താലും, ഇംഗ്ലണ്ടിൽ പോയപ്പോഴും അമേരിക്കയിൽ പോയപ്പോഴത്തേക്കും കാനഡയിൽ പോയപ്പോഴത്തേക്കും, കാനഡയിലൊന്നും കാര്യമായിട്ട് മുസ്ലിങ്ങൾ ഇല്ല, അവിടെ അനുവദിക്കാറുമില്ല। എവിടെ പോയാലും നമുക്ക് കാണാൻ സാധിക്കും അവർ അവരുടേതായിട്ടുള്ള പ്രത്യേകതകൾ അണുവിട വ്യത്യാസമില്ലാതെ വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ ഇഞ്ചക്റ്റ് ചെയ്ത് അവർ പഠിപ്പിച്ച് അതിൻ്റെ രീതിയിൽ ജീവിക്കാനായിട്ട് വളരുന്ന തലമുറയെ പോലും ലോകത്തിലെ എത്ര വികസിത രാഷ്ട്രമാണെങ്കിലും നിർബന്ധിക്കുന്ന അവസ്ഥ, തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് അതിനേക്കാളും വിചിത്രമായിട്ടുള്ളൊരവസ്ഥ। അങ്ങനെ ആ ഒരു മതം പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധമില്ല, ക്രൂരതയുടെ പരമകാഷ്ഠയായിരിക്കുന്ന മറ്റ് മതങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്ന ഏത് ഹിംസയ്ക്കും ഒരു വിഷമവുമില്ലാത്ത ആ മതം ഇങ്ങനെ പടരുന്നു, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും അതിൻ്റേതായ മതാന്ധതയിലൂടെ പോകുന്നു। അങ്ങനെ പോകുമ്പോഴാണ് കേരളത്തിൽ പ്രത്യേകിച്ചും എക്സ് മുസ്ലിം എന്നൊരു വിഭാഗം, യുക്തിവാദികളായിരിക്കാം പക്ഷേ ഏറ്റവും രസകരമായിട്ട് നമ്മുടെ ജാമിത ടീച്ചറിനെ പോലെ, ജബ്ബാർ മാഷെ പോലെ, അഷ്റഫ് മുഹമ്മദ് തെരുവത്തിനെ പോലെ, ഇപ്പോൾ അസ്കർ അലിയെ പോലെ, അങ്ങനെ കുറേ പേര് അവർ ഇസ്ലാമിൻ്റെ ഈ മതമൗലികവാദവും ഇന്ദിരിപ്പൻ ആശയങ്ങളും ക്രൂരതയും അതിൻ്റെ ഈ 21-ാം നൂറ്റാണ്ടിൽ യോജിക്കാത്ത ആ ചിന്താധാരകളും അതിനെ എല്ലാത്തിനെയും എതിർത്തുകൊണ്ട് ഇങ്ങനെ ഡസൺ കണക്കിന് വ്യക്തികൾ ഇസ്ലാമിൽ നിന്ന് തന്നെ വളർന്ന് ഉയർന്ന സമൂഹത്തിൻ്റെ സപ്പോർട്ടോടുകൂടി അവർ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ എത്തിക്കുന്നത് കാണാൻ സാധിക്കും, പത്രസമ്മേളനത്തിലൂടെ പോലും എത്തിക്കുന്നത് കാണാൻ സാധിക്കും। ഇവിടെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരു മാതൃകയുണ്ട്, ഹിന്ദുക്കൾക്കത് അത്രയ്ക്കും ആപ്ലിക്കബിൾ ആണോ എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല, കാരണം ഞാൻ വിവരിക്കാം। കാരണം ഈ പറയുന്ന വ്യക്തികളെല്ലാം അസ്കർ അലി ആണെങ്കിലും ജാമിത ടീച്ചറാണെങ്കിലും ജബ്ബാർ മാഷാണെങ്കിലും തെരുവത്താണെങ്കിലും അവരെല്ലാം ഇസ്ലാമിൻ്റെ ഓരോ വരിയും ഖുറാനിലെ ഓരോ വരിയും കോട്ട് ചെയ്തിട്ടാണ് കൗണ്ടർ ചെയ്യുന്നത്, അതൊരു അസാധാരണ കപ്പാസിറ്റി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ। പഠിക്കാതെ ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം, ഉറക്കം പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും കേരളത്തിൽ ജയിക്കുകയും ചെയ്യും, ഉറക്കം പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും കേരളത്തിൽ ജയിക്കുകയും ചെയ്യും। പക്ഷേ ഇവർ ജയിക്കാൻ വേണ്ടിയേ അല്ല കാര്യങ്ങൾ പറയുന്നത്, ജബ്ബാർ മാഷൊക്കെ ഖുറാനിലെ അധ്യായക്കണക്കിന് ക്ലാസ്സാണ് എടുക്കുന്നത്, വേണമെന്നുള്ളവർക്കും എടുക്കാം വേണ്ടാന്നുള്ളവർക്ക് വേണ്ട, വാദിക്കാനും ജയിക്കാനുമല്ല, എന്നാൽ അറിയാനും അറിയിക്കാനും ശക്തമായിട്ട് അവർ പ്രതികരിക്കുന്നത് കോട്ട് ചെയ്തിട്ടാണ്। ജാമിത ടീച്ചർ 2 ആഴ്ചയോ 3 ആഴ്ചയോ മുമ്പ് പറയുകയും ചെയ്തു, നിങ്ങൾ എന്തെങ്കിലും കയറിയിട്ട് ഇസ്ലാമിനെതിരെ പറയല്ലേ, നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ
ഖുർആനിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് പറയോ? വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു സന്ദേശമാണത്. കാരണം ചുമ്മാ എന്തെങ്കിലും വിളിച്ച് പറയുന്നതല്ല, വിമർശനം, സംവാദം. കൂട്ടിയത് പറയണം, കൂട്ടിയത് പറയാൻ പറ്റാത്തവർ അത് വിട്ടേക്കുക. പിന്നെ അവർക്ക് എന്താ പറയാൻ അവകാശമുള്ളത്? ഇപ്പോൾ സമസ്തായുടെ സദസ്സിൽ 10, 13, 14 വയസ്സായിട്ടൊരു പെൺകുട്ടി കയറി അതിനെതിരെ മുസ്ലിങ്ങൾ പ്രതികരിച്ചപ്പോൾ അത് നിങ്ങൾ ഖുർആൻ കോട്ട് ചെയ്യാതെ പ്രതികരിക്കാം. ഇപ്പോൾ അച്ഛൻ മകളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നതും മകളെ തന്നെ ഉസ്താദുമാർക്ക് കണിവെക്കുന്നതും ലൈംഗികമായിട്ട് ഈ സമുദായം, ഈ സമൂഹം ചെയ്യുന്ന തിന്മകളും, അത് ഏത് സമൂഹമാണെങ്കിലും അതിനെതിരെ ഖുർആൻ പഠിക്കാതെ തന്നെ നമുക്ക് വിമർശിക്കാൻ സാധിക്കും. ഒന്നും ഒരു ഗ്രന്ഥവും ഒരു മതത്തിൻ്റെയും പഠിക്കാതെ തന്നെ വിമർശിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളെ, ക്രൈസ്തവ കാര്യങ്ങളെ, ഹിന്ദു കാര്യങ്ങളെ നമ്മൾ പ്രതികരിക്കുമ്പോഴും പ്രതിഷേധിക്കുമ്പോഴും എതിർക്കുമ്പോഴും പുച്ഛിക്കുമ്പോഴും അവഹേളിക്കുമ്പോഴും വെല്ലുവിളിക്കുമ്പോഴും പഠിച്ചിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ളതാണ് ഈ ജാമിദ ടീച്ചറും ഇവരെല്ലാവരും കാണിക്കുന്നത്. നല്ലോണം പഠിച്ചവരാണ് സദസ്സിൻ്റെ മുമ്പിൽ കോട്ടി ചെയ്തിട്ട് പറയുന്നത്. ആ ഒരു സംസ്കാരം ഹിന്ദുവിന്, പക്ഷെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരു പുസ്തകമേ ഉള്ളൂ, അത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കൂട്ടി ചെയ്യാം. ഹിന്ദുക്കൾക്ക് 2000-ത്തോളം അടിസ്ഥാന ഗ്രന്ഥങ്ങളാണുള്ളത്, 10,000-ത്തോളം വ്യാഖ്യാനങ്ങൾ. ശരിക്കും നമ്പറാണ് ഞാൻ പറയുന്നത്, വെറുതെ പറയുന്നതല്ല. 100,000-ത്തോളം ഉപാഖ്യാനങ്ങളുണ്ട്. അതിൽ പുരാണങ്ങൾ എഴുതിയിരിക്കുന്നത് ആധികാരികമായിട്ടുള്ള ഹിന്ദുധർമ്മത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വാക്കുകളായിട്ടല്ല. പുരാണങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ഇതിഹാസങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, വേദങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ഉപനിഷത്തുക്കൾക്കൊരു ലക്ഷ്യമുണ്ട്. ഇതൊന്നും പഠിക്കണമെന്ന് നിർബന്ധവുമില്ല, ഇതനുസരിച്ച് ജീവിക്കണമെന്ന് നിർബന്ധവുമില്ല, ഇത് പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ പാടുള്ളൂ എന്നുമില്ല. ഇത് പറയുന്നത് തന്നെ ജീവിതത്തിൻ്റെ മുക്കിലും മൂലയിലും കുടുംബത്തിലും ചെറുപ്പം മുതൽക്ക് തന്നെ മരണം വരെയും ഇതൊക്കെ പഠിച്ച് ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ അനുകൂലിച്ചില്ലെങ്കിൽ നരകത്തിലേക്ക് പോകും എന്നും അല്ലെങ്കിൽ പഠിച്ചാൽ സ്വർഗത്തിലേക്ക് പോകും എന്നും പറയാറില്ല. ജീവിതത്തെ സ്വർഗസമാനമാക്കാനുള്ളതാണ്. അപ്പം മതാന്ധതയിലെ കെട്ടുപാടുകളും ദൈവഭയങ്ങളും ആചാരഭയങ്ങളും, ദൈവഭയം എന്ന സിംഗുലർ പറഞ്ഞാൽ മതി, ഭയങ്ങൾ എന്ന് പറയാൻ കാരണം അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ, അതൊന്നും ഹിന്ദുധർമ്മത്തിന് ബാധകമല്ല. പക്ഷേ നമുക്കിപ്പോൾ വേദം സവർണർക്കുള്ളതാണ് എന്ന് പറയാറുണ്ട്, വേദം പിന്തിരിപ്പനാണെന്ന് പറയാറുണ്ട്, ഭാരതീയ സംസ്കാരം പിന്തിരിപ്പനാണെന്ന് പറയാറുണ്ട്. പുരാണങ്ങളുടെ കഥയെടുത്തിട്ട് ഹിന്ദുധർമ്മത്തിലെ ചില വിചാര ആചാരാനാചാരങ്ങളെ ന്യായീകരിക്കാറുണ്ട് അല്ലെങ്കിൽ എതിർക്കാറുണ്ട് ഏത് വിഭാഗക്കാരും. പക്ഷേ ഇവിടെയൊക്കെ കൃത്യമായിട്ടൊരു സയൻറ്റിഫിക് ബേസിസ് ഉണ്ട് എന്ന് പഠിച്ചു പറയണം. ഈ ഇസ്ലാമിക പണ്ഡിതന്മാരെ എങ്ങനെയാണോ പഠിച്ച് കൂട്ടി ചെയ്ത് പറയുന്നത്, അതേപോലെ പഠിച്ച് കൂട്ടി ചെയ്ത് പറയാൻ നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ വിഷയങ്ങളുണ്ട്. ഒന്നുകിൽ വാദിക്കാൻ പോകാതിരിക്കണം ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികളുടെ കാര്യം അവർ നോക്കിക്കോളും, അവർക്കിതിലൊന്നും വലിയ വിലയില്ല. അതാണ് ലോകമെമ്പാടുമുള്ള വികസിത രാഷ്ട്രങ്ങളിലെ ക്രിസ്ത്യാനികളുടെ ജീവിത ശൈലിയും മറ്റുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അവർ മതം ഒരു എന്താ പറയുക, ഒരു കച്ചവടത്തിൻ്റെ മാർഗം മാത്രമാണ്, എണ്ണം കൂട്ടുക, അധികാരം പിടിക്കുക, എന്നിട്ട് അതിലൂടെ ബിസിനസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ദൈവത്തിനും ദൈവവും സ്വർഗവും മധ്യസ്ഥനും ഇതൊക്കെ ഒരുതരം ബിസിനസ് തന്നെയാണ്. അത് കാരണം വലുതായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, അത് തന്നെത്താനെ ഇല്ലാതെ ആയിക്കോളും. പക്ഷേ ഹിന്ദുധർമ്മം അത് അഗാധ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, പഠിക്കുന്നവരുടെ എണ്ണം കൂടുന്നു, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്ഷേത്രങ്ങളും തിരിച്ചു വരുന്നു, നന്മ നിറഞ്ഞ രീതിയിൽ ലോകമെമ്പാടും അത് വ്യാപിക്കുന്നു. അത് മറ്റ് മതങ്ങൾ വ്യാപിക്കുന്ന മാതിരിയല്ല, പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ സിനിമാ മണ്ഡലം, സാഹിത്യ മണ്ഡലം, സാംസ്കാരിക മണ്ഡലം, രാഷ്ട്രീയ മണ്ഡലം, അതുപോലെ ആത്മീയ മണ്ഡലം, അതുപോലെ തന്നെ സാമ്പത്തിക മണ്ഡലം, സാങ്കേതിക മണ്ഡലം, ഈ മണ്ഡലത്തിലൊക്കെ ഗംഭീരമായിട്ടിരിക്കുന്നവർ, അസാധാരണമാം വിധത്തിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഹൈന്ദവ ആത്മീയത, ആ സ്വതന്ത്രമായ ഹൈന്ദവ ആത്മീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിൽ നിന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ, എതിർക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതുപോലെ വെല്ലുവിളിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ, നിരാകരിക്കാനും നിഷേധിക്കാനും പുച്ഛിക്കാനും തമസ്കരിക്കാനും വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. വേദങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രമേ പഠിക്കാവൂ എന്ന് പറഞ്ഞു ഇല്ല, വേദം പഠിച്ചവൻ്റെ പേരാണ് ബ്രാഹ്മണൻ എന്ന് തിരിച്ചു പറയാൻ സാധിക്കണം. അതുമാത്രമല്ല, ക്ഷത്രിയൻ ക്ഷത്രിയനായിട്ടിരിക്കണം എന്നില്ല, ശൂദ്രൻ ശൂദ്രനായിട്ടിരിക്കണം എന്നില്ല, അവന് ബ്രാഹ്മണനാവാം. അങ്ങനെ ഉദാഹരണ സഹിതം
നമ്മൾക്ക് നേരെ ഇപ്പോ വരാറില്ല വന്നുകൊണ്ടിരുന്ന ഇടയ്ക്ക് വരാൻ സാധ്യതയുള്ള നമ്മുടെ മക്കൾ ചോദിക്കാൻ സാധ്യതയുള്ള സമൂഹത്തിലെ പലരും ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ആധികാരികമായിട്ട് പറയാൻ ഒരുമ്പെടുന്നവരെ ആധികാരികമായിട്ടേ പറയാവൂ അല്ലെങ്കിൽ അറിഞ്ഞുകൂടെന്ന് പറഞ്ഞേക്കണം കാരണം മറ്റ് രണ്ട് മതക്കാർക്ക് ഓരോ പുസ്തകമേ ഉള്ളൂ അവർക്ക് വേണമെങ്കിൽ അവർക്കത് പഠിച്ചേ തീരൂ അത് കാരണം അവർ കോട്ട് ചെയ്ത് വേണമെങ്കിൽ പറയും പറയുന്നത് അബദ്ധമാണെങ്കിൽ കോട്ട് ചെയ്ത് പറയും നമുക്ക് ഒരു പുസ്തകം അല്ലാത്തത് കൊണ്ട് ഇതൊക്കെ പഠിച്ച് കോട്ട് ചെയ്ത് പറയൽ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഫുള്ളി ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലൂടെയുള്ള ആചാര വിചാര വിശ്വാസ സങ്കല്പങ്ങളാണ് നമുക്കുള്ളത് ഫുള്ളി ഡെമോക്രാറ്റിക്കാണ് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം അനുകൂലിക്കാം അനുകൂലിക്കാതിരിക്കാം എതിർക്കാം എതിർക്കാതിരിക്കാം അനുകൂലിക്കുന്നവർ അതൊക്കെ ജീവിതത്തിൽ പകർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല എതിർക്കുന്നവരെല്ലാവരും അതിനോട് പൂർണ്ണ നിഷേധാത്മകതയാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഉത്തരം കൊടുക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവരെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മറുപടി കൊടുക്കാൻ ഉത്തരം കൊടുക്കാൻ എന്നുള്ളത് ഇവരിൽ നിന്ന് അസ്കർ അലി അദ്ദേഹത്തിൻ്റെ രീതി എല്ലാവരും ഒരു വൻ സമൂഹം മുസ്ലിങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ട് ജബ്ബാർ മാഷ അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ പറയുന്ന അഷ്റഫ് മുഹമ്മദ് തിരുവത്ത് അതുപോലെ ജാമിദ ടീച്ചർ ഇവരെല്ലാവരും ഇന്ന് അറിയപ്പെടുന്നവരാണ് അവർ നിഷേധാത്മകതയല്ല പക്ഷെ കോട്ട് ചെയ്ത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് കോട്ട് ചെയ്ത് പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്ത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഈ ഉസ്താദുമാരുടെയും മൗലവിമാരുടെയൊക്കെ വായ കറക്റ്റായിട്ട് അടപ്പിക്കാനും അവരുടെ വീക്ഷണത്തിൽ അടിമുടി മാറ്റം വരുത്താനും ഇവർക്ക് സാധിച്ചു മാത്രമല്ല ഇവരുടെ പല പല വരികളും വിവരണങ്ങളും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്തിട്ട് മറ്റ് ചാനലുകാരെ കാണിക്കാനും തുടങ്ങിയിരിക്കുന്നു നമുക്കിതിൽ നിന്ന് പഠിക്കാനുള്ളത് നമ്മളെ എന്തെങ്കിലും വാദിക്കാനോ കൺവിൻസ് ചെയ്യിക്കാനോ അംഗീകരിപ്പിക്കാനോ ശ്രമിക്കുമ്പോൾ അതിന് വളരെ വളരെ കാര്യമായിട്ടുള്ള പൈതൃകത്തിൻ്റെ സപ്പോർട്ട് അടിത്തറ ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മൾ യാഗങ്ങൾ നടത്തുമ്പോഴും കീർത്തനങ്ങൾ പല പ്രാർത്ഥനകൾ ഇതൊക്കെ നടത്തുമ്പോഴും അതിനെല്ലാത്തിനും ഒരു സാംസ്കാരിക നവോത്ഥാനം എന്ന സന്ദേശമുണ്ട് കുറേ പണം ഉണ്ടാക്കാനും സമ്പത്ത് ഉണ്ടാക്കാനും എല്ലാത്തിനും A+ കിട്ടാനും അതുപോലെ തന്നെ ഭയങ്കര ദേവതകളെയൊക്കെ ഭൂമിയിലേക്ക് വിളിച്ചു വരുത്തി ലോക സമാധാനത്തിനും എന്നൊക്കെ പറയുന്നത് ചീപ്പാണ് അതൊക്കെ തറ പരിപാടിയാണ് അതല്ല ഭാരതീയ സംസ്കാരം പറഞ്ഞിരിക്കുന്നത് അത് പല കാലങ്ങളിലും ചെയ്തിരുന്നു ആ ചെയ്തിരുന്ന കാലഘട്ടം അല്ല 21-ാം നൂറ്റാണ്ട് ഇതൊക്കെ മാറ്റം വരണം ഏത് യാഗവും ഏത് അർച്ചനയും നടത്തുന്നതിലൊന്നും തെറ്റില്ല പക്ഷേ അതോടുകൂടി മോക്ഷത്തിലേക്ക് കെട്ടിയെടുക്കുമെന്നും സ്വർഗം കിട്ടുമെന്നും ധാരാളം സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അതുപോലെ കടമെല്ലാം വീട്ടുമെന്നും നഷ്ടമെല്ലാം തീരുമെന്നും പറഞ്ഞ് പറ്റിക്കുന്ന സന്യാസിമാരും ആചാര്യന്മാരും ചെയ്യുന്നതിനൊക്കെ സാവധാനത്തിലെങ്കിലും എതിർക്കണം കാരണം അങ്ങനെ ഒന്നും സംഭവിക്കില്ല സമ്പത്ത് കിട്ടാൻ യാഗം നടത്തിയാൽ മതിയെങ്കിൽ അതുപോലെ തന്നെ മോക്ഷത്തിലേക്ക് പോകാൻ കുറേ അർച്ചന നടത്തിയാൽ മതി അർച്ചന നടത്തുന്നതിന് വേറെ ലക്ഷ്യമുണ്ട് അത് പറഞ്ഞു കൊടുത്തിട്ട് നടത്തിക്കോളൂ ലക്ഷ്യവും മാർഗവും വ്യക്തമാക്കിയിട്ട് നടത്തണം അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള സാംസ്കാരിക മേന്മകൾ ഉണ്ടാവും അതല്ലെങ്കിൽ മറ്റേതൊരു കച്ചവടത്തെയും പോലെ ഇതൊരു കച്ച വടം തന്നെ ആയിരിക്കും എന്നുള്ളത് മറക്കരുത് ആ നല്ല നല്ല വഴികൾ കുറേ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുക അവസാനം അതിൻ്റെ അക്കൗണ്ടിങ് എഴുതാതിരിക്കുക അതിൻ്റെ പേരിൽ പലരും പൈസ ഉണ്ടാക്കുക ദൈവത്തിനെ കച്ചവടം നടത്തിയിട്ട് യാഗങ്ങളും പൂജകളും മറ്റുമൊക്കെ നടത്തിയിട്ട് അതുപയോഗിച്ച് ഹൈന്ദവ ജനതയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഉണർവിനും നമ്മുടെ സംസ്കാരം പ്രചരിപ്പിക്കാനും ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാനും നല്ല നന്മ നിറഞ്ഞ പ്രാക്ടിക്കൽ യൂസ്ഫുൾ പർപ്പസ്ഫുൾ ഫ്രൂട്ട്ഫുൾ മീനിങ് ഫുൾ ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി രാഷ്ട്രത്തിൻ്റെ ഉന്നതിയിലേക്ക് ഉപയോഗിക്കാൻ പാകത്തിന് വളർത്തിയെടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ് ഹിന്ദു ധർമ്മത്തിൽ ഇതുമാതിരിയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നവർ ചെയ്യേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അല്ലാത്തതിനെ എതിർക്കുക തന്നെ വേണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോഴാണ് നമ്മുടെ സംസ്കാരം ശുദ്ധീകരിക്കപ്പെടുന്നത് പ്രണാമം നമസ്കാരം